പാശ്ചാത്യ നാടുകളിൽ ഏറെ പ്രചാരത്തിലുള്ള ഒരു കഥ കേട്ട് നോക്കും. ഒരിക്കലൊരു പട്ടാളക്കാരൻ ക്ഷീണിച്ച് അവശനായി ഒരു ആശുപത്രിയിലേക്ക് കടന്നു വരികയാണ്. അയാളെ കണ്ടപാടെ നേഴ്സ് അയാളെയും കൂട്ടി ഒരു കട്ടിലിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ്. അവിടെ ഒരു വൃദ്ധൻ കിടപ്പുണ്ടായിരുന്നു. വളരെ ക്ഷീണിതനും അവശനുമായാണ് അദ്ദേഹം അവിടെ കിടന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് നേഴ്സ് പറഞ്ഞു, ദാ താങ്കളുടെ മകൻ എത്തിയിരിക്കുന്നു. അയാൾക്ക് കൃത്യമായിട്ടൊന്നും കാണാൻ കഴിയില്ല. കാരണം എന്താണെന്ന് അറിയുമോ? അയാൾ ആകെ ക്ഷീണിതനും പരവശനുമായിട്ടാണ് ആ കട്ടിലിൽ കിടക്കുന്നത്. ഹൃദയാഘാതത്തിൻ്റെ വേദനയും മരുന്നുകളുടെ ഭാരവുമായി അയാൾ അവിടെ കിടക്കുമ്പോൾ അയാളുടെ കാഴ്ചയിൽ പട്ടാളക്കാരൻ വന്ന് നിന്നൊന്നും അയാൾക്ക് കൃത്യമായി കാണാൻ കഴിഞ്ഞില്ല. എങ്കിലും തൻ്റെ ക്ഷീണിച്ച് ശുഷ്കമായ കരങ്ങൾ അയാൾക്ക് നേരെ നീട്ടി. പട്ടാളക്കാരൻ തൻ്റെ ബലിഷ്ഠമായ കരങ്ങളിൽ ആ ക്ഷീണിച്ച കൈവിരലുകളെ ചേർത്ത് പിടിച്ചു. നേഴ്സ് ഇതിനിടയിൽ അയാൾക്ക് ഇരിക്കാനൊരു കസേര കൊണ്ടു കൊടുത്തു. കസേരയിട്ട് അയാൾ അവിടെ ഇരിക്കുമ്പോൾ വൃദ്ധനോട് അയാൾ തൻ്റെ സ്നേഹവും വാത്സല്യവും ഒക്കെ കോരി ചൊരിഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ രാത്രിയായി. നേഴ്സ് പട്ടാളക്കാരനോട് വിശ്രമിക്കണമെങ്കിൽ വിശ്രമിച്ചോളൂ എന്നൊക്കെ പറഞ്ഞെങ്കിലും അയാൾ അതൊന്നും കൂട്ടാക്കാതെ അവിടെ തന്നെ ഇരുന്നു. രാത്രി വെളുക്കുവോളും വൃദ്ധന് സ്നേഹവും സമാധാന സാന്ത്വനവും ഒക്കെ ഓതിക്കൊണ്ട്. അങ്ങനെ നേരം വെളുത്തു. വൃദ്ധൻ ലോകത്തോട് വിട പറഞ്ഞു. നമ്മുടെ പട്ടാളക്കാരൻ നേഴ്സിന് വിവരം അറിയിച്ചു. നേഴ്സ് വന്നു. ആശുപത്രിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കെ ഈ പട്ടാളക്കാരൻ ക്ഷമയോടെ അവിടെ കാത്തു നിൽക്കുകയാണ്. നേഴ്സ് തൻ്റെ ജോലിയെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം പട്ടാളക്കാരെ കാണാനായിട്ട് എത്തുകയാണ്. അദ്ദേഹത്തെ കണ്ടുടനെ നേഴ്സ് ആശ്വാസവാക്കുകൾ ഊതി. അപ്പോൾ നമ്മുടെ പട്ടാളക്കാരൻ ചോദിച്ചു, ആരാണ് അദ്ദേഹം? നിങ്ങളുടെ അച്ഛനല്ലേ ഇത്? ഏയ്, എൻ്റെ അച്ഛനല്ല, പട്ടാളക്കാരൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ ഇതിനു മുമ്പ് കണ്ടിട്ട് പോലുമില്ലല്ലോ. അപ്പോൾ നേഴ്സ് ചോദിച്ചു, എന്താ നിങ്ങളത് നേരത്തെ പറയാതിരുന്നത്? അത് പറയാതിരുന്നത് മനഃപൂർവ്വമാണ്. എനിക്ക് ആദ്യമേ മനസ്സിലായി നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നുള്ളത്. പക്ഷേ ആ സമയത്ത് ആ വൃദ്ധന് ഒരു മകൻ്റെ പരിചരണവും സാമീപ്യവും വളരെ അത്യാവശ്യമായിരുന്നു. അദ്ദേഹം വളരെയധികം ആഗ്രഹിച്ചിരുന്നൊരു സമയമായിരുന്നു അത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടത് പറയാതിരുന്നത്. നേഴ്സ് ആകെക്കൂടെ പരിഭ്രാന്തയായി. സത്യത്തിൽ ഞാൻ വന്നത് വില്യം ഗ്രേ എന്ന മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ മകൻ യുദ്ധത്തിൽ മരിച്ചു എന്ന വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടേക്ക് വന്നത്. ആട്ടെ, അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു? നേഴ്സ് നിറകണ്ണുകളോടെ പറഞ്ഞു, വില്യം ഗ്രേ. ആ മരിച്ചു പോയത് വില്യം ഗ്രേ എന്ന മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ച വിവരം അറിയിക്കാനാണ് ഈ പട്ടാളക്കാരൻ ഈ ആശുപത്രിയിലേക്ക് വന്നത്. പക്ഷേ നമ്മളവിടെ കണ്ട കാഴ്ച എന്താണ്? മനുഷ്യ മനസ്സിൻ്റെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒരു അസാധാരണമായിട്ടുള്ളൊരു കഥയാണ് നമ്മളവിടെ കണ്ടത്. ദൂതൻ, ദൈവദൂതനായ കഥ. നമുക്കും ജീവിതത്തിൽ ഇതുപോലെ ധാരാളം അവസരങ്ങളുണ്ടാവട്ടെ. ദൈവദൂതരാകാനും ദൂതന്മാരെക്കാൾ മികച്ച ദൈവദൂതന്മാരാകാനുള്ള അവസരങ്ങൾ ധാരാളം ഉണ്ടാകട്ടെ. ജീവിതത്തിൽ ഒരുപാട് പോസിറ്റിവിറ്റി ഉണ്ടാകട്ടെ, ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.